തുടർച്ചയായി മൂന്നാം ഒളിമ്പിക്സ് മെഡൽ. പി വി സിന്ധു പാരീസിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷയേറെയായിരുന്നു. എന്നാൽ ആ സ്വപ്നം ചിതറി. ബാഡ്മിന്റൺ പ്രതീക്ഷയായ പി വി സിന്ധു പുറത്തേക്ക്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ 2 മെഡലാണ് കിട്ടിയത്. 2 പെൺകുട്ടികൾ. ഒന്ന് ഗുസ്തിയിൽ സാക്ഷി മാലിക്, മറ്റൊന്ന് ബാഡ്മിന്റണിൽ പി വി സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിലും കഥ വേറെയല്ല. 7 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതിലുമുണ്ടായി പി വി സിന്ധു. പക്ഷേ പാരീസിൽ സിന്ധുവിന് കണ്ണീരാണ്. ബാഡ്മിന്റണിൽ പി വി സിന്ധു പുറത്തേക്ക്. ഇത്തവണ പ്രീ ക്വാർട്ടർ വരെ എത്താനേ സിന്ധുവിന് കഴിഞ്ഞുള്ളൂ. ചൈനയുടെ ഹീജിങ് ബിയാവിയോ ആണ് സിന്ധുവിനെ തോൽപ്പിച്ചത്. ബാഡ്മിന്റൺ കോർട്ടിൽ ഇന്ത്യയുടെ വിജയപ്രതീക്ഷകൾ പലതും പൊലിഞ്ഞു. പുരുഷവിഭാഗം ഡബിൾസിൽ മെഡൽ സ്വപ്നമായിരുന്ന സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിനും തോൽവിയാണ്. ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ക്വാർട്ടറിൽ കടന്നു. സിംഗിൾസിൽ ഇന്ത്യയുടെ തന്നെ മലയാളി താരം HS പ്രണോയിയെ തോൽപ്പിച്ചാണ് ലക്ഷ്യയുടെ മുന്നേറ്റം. ആദ്യ ഒളിമ്പിക്സിൽ തന്നെയാണ് ഈ നേട്ടങ്ങൾ. ആർച്ചറി മിക്സഡ് ഇനത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ കടന്നു. ഹോക്കിയിൽ കഴിഞ്ഞ മത്സരം തോറ്റെങ്കിലും ഇന്ത്യ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിൽ 2 മെഡൽ നേടിയത് മനു ഭാക്കറാണ്. 3rd മെഡൽ തേടി ഒരു ഫൈനൽ കൂടി മനുവിനുണ്ട്. 25 മീറ്റർ എയർ പിസ്റ്റളിലാണ് ഫൈനൽ. ഇഷ സിംഗും ഫൈനലിലുണ്ട്. അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങിയതോടെ നീരജ് ചോപ്രയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ.